ഫ്രണ്ട്സ്, പുതിയോടിയിലേക്ക് സ്വാഗതം. ഇങ്ങനത്തെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ഒരു പരുന്തിൻ്റെ ഡിസൈനിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ പല പല ടൈപ്പ് മോഡലുകൾ ഉണ്ടാവും. എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിച്ച സമയത്ത് ഒരു ഹാർട്ടിൻ്റെ ഡിസൈനായിരുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ 110 അങ്ങനത്തെ ഒരു കാലഘട്ടം ഉള്ള മൊബൈലുകളില്ലേ, 110, 660, 660, ആ സമയത്തൊക്കെയാണ് ഈ സാധനം കൂടുതൽ കത്തി നിന്നാച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും നമ്മുടെ മൊബൈലിൻ്റെ റേഡിയേഷൻ സിഗ്നലിൽ പിടിക്കുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. പിന്നെ അത് കുറച്ച് കോമ്പോണൻസൊക്കെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ LED ബൾബും അതുപോലെ എന്തൊക്കെയോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് ഒരു സ്റ്റിക്കർ ടൈപ്പ് സാധനമാണ്. സ്റ്റിക്കർ ഇവിടെ നിന്ന് ഇത് സ്റ്റിക്കർ പൊളിച്ചിട്ടില്ല. സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 110, 660, 660 അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മൾ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ആ സമയത്താണ് ഈ സാധനം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ പരുന്തിൻ്റെ ഡിസൈനാണ്. പരുന്തിൻ്റെ തല എവിടെ പോയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈലിൽ ഒട്ടിച്ച് വെക്കും. റേഡിയേഷൻ കൂടുതൽ സിഗ്നലിൽ പിടിക്കുന്ന ഭാഗം, നമുക്ക് ഈ മൊബൈലിൽ സിഗ്നലിൽ പിടിക്കുന്ന ഒരു ഭാഗമുണ്ടാവില്ല, ആ ഭാഗത്ത് ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് കോള് വരുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ സിഗ്നലിനടക്ക് പിടിക്കുന്ന സമയത്തൊക്കെ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. അല്ല എന്ന് വെച്ചാൽ ഇതിനകത്ത് LED ബൾബുണ്ട്. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ 2-3 LED ബൾബുണ്ട്. അത് പ്രകാശിക്കും. പണ്ട് മൊബൈലിൻ്റെ കോളിനൊക്കെ ഭയങ്കര പൈസ ആയിരുന്നില്ല. അപ്പോൾ കൂടുതൽ മിസ് കോൾ അടി അയക്കും. നമ്മുടെ കൂട്ടുകാരന്മാർ ആട് വിളിക്കും, ഇങ്ങാട് വിളിക്കും, മിസ് കോൾ അടി അയക്കും. അപ്പോൾ മിസ് കോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് ഈ കോൾ നമ്മുടെ അടുത്തുള്ള ഫോണിൽ റിങ്ങിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രകാശിച്ച് തുടങ്ങും, ഇത് കത്തി തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് മിസ് കോൾ വരണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിച്ച് നിൽക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ഒറ്റ നെക്കിൽ കോൾ ഓണാണ്. അപ്പോൾ ഞാനിതൊന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതൊരു നൊസ്റ്റു ഐറ്റം ഉണ്ട്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നു. ഞാനപ്പോൾ ഇന്ന് മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചിട്ട് കേട്ടോ. ഇത് IDSIM ഇട്ടാണ് ഇന്നത്. ഇത് 1-to-1 വിളിച്ചു കഴിഞ്ഞാൽ വേറെ ആരും വിളിക്കണം, നമുക്ക് കസ്റ്റമർ കെയർ തന്നെ വിളിച്ചൊന്ന് ചെക്ക് പിടിക്കുക. അപ്പോൾ ഇനി ഈ സാധനം എവിടെയാണ് വർക്ക് ചെയ്യുക? ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ പിടിക്കുന്ന ഭാഗം ഇവിടെയാണ്. ഇതിൻ്റെ റേഡിയേഷൻ ഭാഗം വരുന്നത് ഉണ്ടോ? ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തി തുടങ്ങിയണ്ട. അത് ബാറ്ററി മറ്റും ഒന്നുമില്ല കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ, ഞാൻ പറഞ്ഞു നമുക്ക് ശരീരത്തിൽ എന്തോരം റേഡിയേഷനൊക്കെ ഉണ്ടെന്നൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്ര പവറിലാണ് ഈ സാധനം തെളിയണത് തന്നെ. വെട്ടത്തിൻ്റെ നമ്മുടെ വെറ്റൊക്കെ തീർന്ന് നിൽക്കണമെന്ന് അവർ വിളിച്ചു പറയാണ്ട് കസ്റ്റമർ കെയർ ചെയ്യുന്നത്. ഒരു റെഡ് കൊണ്ട് കത്ത് വരുന്ന കേട്ടോ, തീ ടൈപ്പ് വരുന്നു. നല്ല പവർഫുള്ളാണ്. രാത്രിയൊക്കെ നല്ല വെട്ടത്തിലാണ് സാധനം കത്തണത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയൊരു നെസ്റ്റ് ആയിട്ടുണ്ട്. ബാക്ക് പറഞ്ഞു കേട്ടോയാ അല്ല. എവിടെ ഉണ്ടാവും? അത്യാവശ്യം നല്ല വെട്ടത്തിലാണ് ഈ സാധനം കത്തണത്. ഞാൻ പറഞ്ഞു രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം ഉണ്ടാ പെട്ടെന്ന് നോക്കി. ഇതിപ്പോൾ ക്യാമറ സൂം ഔട്ട് ആയി പോകണുണ്ട്, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ആ ഓക്കെ, ആ കോള് കട്ടായി. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുക, അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 3664-1-to-1 കോൾ എൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് ലൈറ്റ് ഒന്ന് ഓണാക്കട്ടെ. ഇതൊരു നെസ്റ്റ് ഐറ്റമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ചിലവർ കാണാത്ത ഉണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് നെക്കി ഒന്നൊന്ന് സഹായിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതിപ്പോൾ ഓഡിയോ ഐറ്റംസ് അല്ല,
ബോഡി ഐറ്റംസൊക്കെ ഇനിയും പരിചയപ്പെടുത്താനൊക്കെ കൂടി കുറച്ച് ഇരിപ്പുണ്ട്. അതൊക്കെ പരിചയപ്പെടുത്തി വരുന്നവരേക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.